ഇനി ഇത് അഞ്ചാമത്തെ ക്ലിപ്പാണ്, മൊഡ്യൂൾ 7 എന്ന് കാണാം. കാഫിർ ആയ ഒരാൾ മുസ്ലിമായാൽ തലമുടി മുണ്ടനം ചെയ്യൽ സുന്നത്താണ് എന്ന് ചില ഹദീസുകളിൽ നിന്ന് വ്യക്തമാകുന്നുണ്ട്. അത് പ്രകാരം ഉള്ള ഒരു റിപ്പോർട്ടാണ്. ഇമാം നവി റഹിമഹുള്ള തന്നെ ഷറഹുൽ മുഹദ്ദബിൽ പറയുന്നത് കാണാം. യുസ്തഹബ്ബു ലിൽ കാഫിരി ഇദാ അസ്ലമ അൻ യഹ്ലഖ ഷഅറ റഅ്സിഹി നസ്സാലിഹി ഷാഫിഇയു ഫിൽ ഉമ്മി വശ്ശൈഖു അബി ഹാമിദ് വൽ ബന്ദനീജി വൽ ഖാലി അബൂ തയ്യിബ് വൽ മഹാമിലി വബ്നു സബ്ബാ വ റുയാനി വശ്ശൈഖു നസ്ർ വാഖറൂൻ. അതായത് പിന്നെ യുസ്തഹബ്ബു ലിൽ കാഫിരി, കാഫിറായ വ്യക്തി മുസ്ലിം ഇദാ അസ്ലമ മുസ്ലിമായാൽ യുസ്തഹബ്ബു സുന്നത്താക്കപ്പെടും. അൻ യഹ്ലഖ അവൻ തലമുണ്ടനം ചെയ്യൽ മുണ്ടനം ചെയ്യൽ ഷഅറ റഅ്സിഹി അവന്റെ തലയിലെ മുടി നസ്സാലിഹി ഷാഫിഇ ഫിൽ കിതാബ് ഫിൽ ഉമ്മി കിതാബിൽ ഉമ്മിൽ ഇമാം ഷാഫി റഹിമഹുള്ള ഇത് വ്യക്തമാക്കിയിട്ടുണ്ട്. പിന്നെ മറ്റു പല ഇമാമുകളും അത് അതേ അഭിപ്രായം പറഞ്ഞവരാണ് കൊടുത്തിട്ടുള്ളത്. ഇഹ്തജു ലഹു ബി ഹദീസ് ഉസൈം, ഉസൈം എന്നവരുടെ ഹദീസാണ് അവർ തെളിവിപ്പിച്ചിരിക്കുന്നത്. ആ ഹദീസ് കാണാം. അന്നഹു ജാഅ ഇലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അതായത് അദ്ദേഹത്തിന്റെ വല്യപ്പ, ഈ ഉസൈം എന്നവരുടെ വല്യപ്പ, അദ്ദേഹം നബി അവരുടെ അടുത്ത് വന്നു. ഫഖാല എന്നിട്ട് പറഞ്ഞു, അസ്ലംതു ഞാൻ മുസ്ലിമായി എന്നാണ്. ഫഖാല ലഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അൽഖി അൻക ഷഅറുൽ കുഫർ യഖൂലു അഹ്ലിഖ്, അതായത് കുഫ്രിയത്തിന്റെ മുടി നീക്കം ചെയ്യൂ, അതായത് തലമുണ്ടനം ചെയ്യൂ എന്ന് നബി പറഞ്ഞതായിട്ട് അബൂ ദാവൂദ് ബൈഹഖി ഒക്കെ പറഞ്ഞ ഹദീസാണിത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇമാം നവവി പറയുന്നത് വൈസ്നാദുഹു ലൈസ ബിഖവി, പക്ഷേ ഇതിന്റെ സനദ് പരമ്പര ശക്തമല്ല. ലിഅന്ന ഉസൈമൻ വകുലൈബൻ ലൈസാബി മഷ്ഹൂറൈൻ, ഈ ഹദീസിലെ റിപ്പോർട്ടർമാരായ ഉസൈം എന്നവരും കുലൈബ് എന്നവരും അവർ രണ്ടുപേരും പ്രസിദ്ധരല്ല. വല ഉസ്തിഖ അവർ തൗഫീഖ് സിഖത്ത് അവലംബാർഹരായിട്ടുള്ളവരല്ല. ലാക്കിന്ന എങ്കിലും അബൂദാവൂദ് റവാഹു ലം യുദഈഫുഹു, അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്യുകയും ദുർബലപ്പെടുത്താതിരിക്കുകയും ചെയ്തിരിക്കുന്ന ഹദീസിന്. വഖദ് ഖാല പറയപ്പെട്ടിട്ടുണ്ട്, എന്ത് പറഞ്ഞിട്ടുണ്ട്, ഇന്നഹു ഇദാ ദകറ ഹദീസൻ വലം യുദഈഫുഹു ഫഹു ഇൻദഹു സ്വാലിഹുൻ ഐ സ്വഹീഹുൻ ഔ ഹസൻ. അതായത് അബൂദാവൂദ് ഇമാം അവർകള് ഒരു ഹദീസ് രേഖപ്പെടുത്തുകയും അത് ളൈഫ് അല്ല എന്ന് പറയുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഹദീസ് അദ്ദേഹം സ്വഹീഹായിട്ടോ ഹസനായിട്ടോ പരിഗണിക്കുന്നു എന്നാണ് അർത്ഥം. ഫഹാദൽ ഹദീസു, അപ്പോൾ ഈ ഹദീസ് ഇൻദഹു അബൂദാവൂദിന്റെ വീക്ഷണത്തിൽ ഹസനുൻ ഹസനാണ്. വയസ്തഹബു അയ് യഗ്തസില ബിമാഇൻ വസിദ്രിൻ, നീ തലയിൽ വെള്ളം മാവേറെ വെള്ളം സിദ്ര എന്ന താടി, താടിയും വെള്ളവും ചേർത്ത് കഴുകൽ സുന്നത്താക്കപ്പെടും. ഇമാ ദക്കർനാഹു മിൻ ഹദീസ് ഖൈസിൻ, ഫൈസ് എന്നിവരുടെ ഹദീസിൽ അങ്ങനെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് അല്ലാഹു അലം, അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ അറിയാം. അപ്പോ ഇവിടെ ഈ കാഫിർ മുസ്ലിമായാൽ തലമുണ്ടനം ചെയ്യൽ സുന്നത്തുണ്ടോ എന്ന വിഷയത്തിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ കാണും. പിന്നെ എനിക്കൊണ്ട് ഔനുൽ മഅബൂദിൽ വായിച്ചതായിട്ട് ഓർക്കുന്നു, ഇത് നബി പറഞ്ഞത് ആ അവർ കുഫ്രിയത്തിന്റെ ഷഹറായിട്ട് തലമുടിയായിട്ട് ഒരു പ്രത്യേക രൂപത്തിലൊക്കെ തലമുടി വെച്ചിരുന്നു, അതുകൊണ്ട് അത് നീക്കം ചെയ്യാൻ നബി പറഞ്ഞതാണ് എന്നുള്ള ഒരു വിശദീകരണമൊക്കെ കാണുന്നുണ്ട്. ഏതായാലും ഇങ്ങനെ സുന്നത്തുണ്ടെന്ന് ഇമാം ഷാഫി റഹിമഹുള്ളയും അതേപോലെ മറ്റു പല ഇമാമുകളും ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി വേറെ ഹദീസുകളുണ്ട്. അപ്പോൾ ഈ ഹദീസിൽ ഹസൻ ആയിട്ടാണ് ഇമാം അബൂ ദാവൂദ് അവർ പരിഗണിച്ചിട്ടുള്ളത്. ഇനി മോഡ്യൂൾ 8 എന്ന് കാണാം. ദുരന്തങ്ങൾ ഉണ്ടാകാം, അതായത് ഇപ്പോൾ മരണം അല്ലെങ്കിൽ എന്തെങ്കിലും കരാപറ്റി ദുരന്തം ഉണ്ടായാൽ അവിടെ ദുഃഖത്തിൻ്റെ ഭാഗമായിട്ട് തലമുടി മുണ്ടനം ചെയ്യുക എന്നത് ഇസ്ലാം ഹറാമാക്കിയ നിഷിദ്ധമാക്കിയ കാര്യമാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ തലമുടി മുണ്ടനം ചെയ്യുക എന്താവും, ഹറാമാകും. അപ്പോൾ ഇത് ഓരോന്നും സാഹചര്യം അനുസരിച്ചാണ്, വാജിബായതുണ്ട്, സുന്നത്തായതുണ്ട്, അതേപോലെ ഹറാമായതുണ്ട്, ഇനി ഷിർക്ക് പോലും ആകാൻ സാധ്യതയുള്ള വിഷയങ്ങളും ഉണ്ട്. ഇവിടെ ഹറാമായ വിഷയം പറയുന്നു. സുഹൈൽ ബുഖാരിയിൽ കിതാബുൽ ജനായിസ് ബാബു മാ യൻഹാ മിനൽ ഹൽഖ് ഉൻദൽ മുസീബ, ദുരന്തം വരുമ്പോൾ ദുരന്തത്തിന്റെ ഭാഗമായിട്ട് അതിൽ പിന്നെ അതിൻ്റെ ഒരു അനുശോചനം ഒക്കെ ആയിട്ട് എന്താ ഒക്കെ തലമുടി മുണ്ടനം ചെയ്യാം. ഹദീസ് ഹദീസ് കാണാൻ താഴോട്ട് നോക്കിയാൽ അതിൻ്റെ റിപ്പോർട്ടർമാർ അബു ബുർദ ഇബ്നു അബി മൂസ, അബു മൂസ അൽ അഷ്അരി റളിയല്ലാഹു അൻഹു പ്രമുഖനായ സഹാബിയൻ, അദ്ദേഹത്തിന്റെ മകൻ അബു ബുർദ എന്ന് പറഞ്ഞ റിപ്പോർട്ട് ചെയ്യാണ്. قال وجع ابو موسى وجعا فاشي عليه ورؤسه في حجر امراه من اهله فلم يستطع ان يرد عليها شيئا
فلما افاق قال انا بريء ممن بريء منه رسول الله صلى الله عليه وسلم ان رسول الله صلى الله عليه وسلم بريء من السارقه والحارقه والشاقه വ അബു ബുർദ അള്ളാഹു പറയുന്നത് എന്താണ്, വജ അബു മൂസ വജഅൻ, അതായത് അബു മൂസ എന്നവർക്ക് രോഗം കഠിനമായി. ഫഉഷി അലൈഹി, അങ്ങനെ അബു മൂസ അദ്ദേഹത്തിന്റെ പിതാവ്, അബു ബുർദ എന്നവരുടെ പിതാവ്, അദ്ദേഹത്തിന് ബോധക്കേട് വന്നു. വറഉസുഹു, അദ്ദേഹത്തിന്റെ തല, ഫി ഹജ്രി ഇംറാത്തിൻ മിൻ അഹ്ലിഹി, അദ്ദേഹത്തിന്റെ ഭാര്യമാർ ഒരാളുടെ, ഒരു ഭാര്യയുടെ തലയിൽ, പിന്നെ മടിയിലായിരുന്നു തല. ഹജർ എന്ന് പറഞ്ഞാൽ മടി, മടിയിൽ, മടി എന്ന് പറഞ്ഞാൽ കസിൽ എന്നുള്ള മടിയല്ല, എന്താ ചെയ്യാനുള്ള മടിയല്ല, മടി, തല, തല ഭാര്യയുടെ മടിയിൽ വെച്ച് കിടക്കാണ്. അപ്പോൾ ബോധം കെട്ടിട്ടുണ്ട്. അങ്ങനെ ഫലം ആരിഹാൻ, ഭാര്യയോടൊന്നും തിരിച്ചു പറയാൻ അവർ അദ്ദേഹത്തിന് പറ്റുന്ന അവസ്ഥയിലായിരുന്നില്ല. ഒരു വശ്യത്ത് അല്ലെങ്കിൽ പിന്നെ ബോധം ശരിക്ക് ഇല്ല. ഫലം അഫാക്ക, അങ്ങനെ അദ്ദേഹം ബോധം കിട്ടി, ഉണർന്നപ്പോൾ ഖാല, അദ്ദേഹം പറഞ്ഞു, അന ബരീഉം മിമ്മൻ ബരീഅ മിൻഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആരിൽ നിന്ന് ഒഴിവാണോ അവരിൽ നിന്ന് ഞാനും ഒഴിവാണ്. എന്നാൽ അവരെ ഞാനായിട്ടൊരു ബന്ധമല്ല, റസൂലിനെ ആരായിട്ടൊരു ബന്ധമല്ലേ, അവനായിട്ട് ഞാനും ബന്ധമല്ല. അല്ലെങ്കിൽ റസൂലിനെ ഒരു സ്ത്രീയായിട്ട് ആര്, ഒരു പിന്നെ പുരുഷനാവട്ടെ സ്ത്രീയായിട്ടെ, റസൂല് ആരിൽ നിന്ന് അകന്നോ അവനിൽ നിന്ന് ഞാനും അകന്നിരിക്കുന്നു, അല്ലെങ്കിൽ അവളിൽ നിന്ന് ഞാൻ അകന്നിരിക്കുന്നു. എന്താ ഇന്ന റസൂൽ അള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നിശ്ചയം റസൂൽ അള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ബരി ഒഴിവായിരിക്കുന്നു, സ്വാലിഖത്തിൽ നിന്നും ഹാലിഖത്തിൽ നിന്നും ഷാഖത്തിൽ നിന്നും. സ്വാലിഖത്ത് എന്ന് പറഞ്ഞാൽ അട്ടഹസിച്ച് കരയ, അത് മയ്യത്തിന്റെ ഗുണഗണങ്ങൾ വർണ്ണിച്ചുകൊണ്ടുള്ള കരച്ചില, പല രൂപത്തിലുണ്ട്. നൗഹ്, അതായത് മയ്യത്തിന്റെ ഗുണം പറയുന്നത് നല്ല തന്നെയാണ്, പക്ഷെ മയ്യത്തിന് ആ അങ്ങനത്തെ ആളായിരുന്നു, ഇങ്ങനത്തെ ആളായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് മാറത്ത് അടിച്ചുകൊണ്ടൊക്കെ, അല്ലെങ്കിൽ മുഖത്തടിച്ചുകൊണ്ടൊക്കെ കരയ, അതാണ് സ്വാലിഖത്ത് എന്ന് പറഞ്ഞത്. അങ്ങനെ ചെയ്യുന്ന സ്ത്രീനെയാണ് സ്വാലിഖത്ത് എന്ന് പറയുന്നത്. ഹാലിഖത്ത് എന്ന് പറഞ്ഞാല് ഹലക്ക എന്ന് പറഞ്ഞാൽ എന്താ, തലമുണ്ടനം ചെയ്തു, തലമുണ്ടനം ചെയ്യുന്ന സ്ത്രീ, അതായത് ഈ പിന്നെ ആള് മരിച്ചതിൽ അതിന്റെ ദുഃഖമായിട്ട്, ദുഃഖാചരണമായിട്ട് എന്ത് ചെയ്യുക, മുടി കളയാം, മുടി വടിക്കുക. അപ്പൊ ഷാക്കത്തി, ഷക്ക, ഷക്ക എന്ന് പറഞ്ഞാൽ എന്താണ്, ഷക്കത്ത് അല്ലേ, ഷക്ക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വരച്ച് കീറുക, ശരി, ഇങ്ങനെ വരച്ച് കീറുന്നേ, മാറൊക്കെ വരച്ച് കീറുക, അതാണ് ഷാക്കത്ത്. അങ്ങനെ ചെയ്യുന്ന സ്ത്രീകളൊക്കെ അവരിൽ നിന്ന് അള്ളാഹുവിന്റെ റസൂൽ ഇതുവരത്തായിരിക്കുന്നു അല്ലെങ്കിൽ ഒഴിവായിരിക്കുന്നു എന്നാൽ അവർ, അത് ആ അള്ളാഹുവിന്റെ റസൂലിന് ഇഷ്ടമല്ല എന്നർത്ഥം. അത് ഇവിടെ സ്ത്രീലിംഗം ഉപയോഗിക്കാൻ കാരണം സ്ത്രീകളാണ് പൊതുവേ ഇത് ചെയ്യുന്നത് എന്നുകൊണ്ടാണ്. പക്ഷെ പുരുഷന്മാർ ചെയ്താലും ഹറാം തന്നെയാണ്, ആര് ചെയ്താലും ഹറാമാണ്. ഈ ഇവരുടെ അബു മൂസ അൽ അഷ്അരി അവരുടെ ഭാര്യ, ഇവരുടെ പേരിവിടെ ഉമ്മു അബ്ദില്ല സുഫിയത്ത് ബിന്ത് ദമൂൻ എന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി ആറാമത്തെ ക്ലിപ്പാണ് ഇബ്നു ഹജർ അൽ ഹൈതമി അവരുടെ, റഹിമഹുല്ലാ, അസ്സവാജിർ അൽ ഇഖ്തിറാഫിൽ കബായിർ എന്നൊരു കിതാബുണ്ട്. കുറേ വൻ പാപങ്ങളെക്കുറിച്ച്, പാപങ്ങളെക്കുറിച്ച് പറയുന്ന കിതാബാണത്. അത് വായിക്കേണ്ട കിതാബാണ്, അതിൽ കാണാം. ഫയഹ്റുമു അന്നദബു വഹു തഅദീദു മഹാസിനിൽ മയ്യിത്തി കമാ കവാജബലാ വൻ നൗഹു വഹു റഫ്ഉ സൗതി ബിന്നദബ് വമിസ്ലുഹു ഇഫ്റാദു റഫ്ഉഹി ബിൽ ബുകാ وان لم يقترن بندب ولا نوح وضرب نوح نحو الخد وشق نحو الجيب ونشر الشعر وحلقه ولطف وتسويد الوجه والقاء الرماد على الراس والدعاء بالويل والثبور اي على الهلاك وكل شيء فيه تغيير للزي كلبس ما لا يغتاد ولبسه اصلا او على تلك الصفه وكترك شيء من لباسه والخروج بدونه على خلاف العاده وقد ابتلي كثير من الناس بتغيير الزي مع ما تقرر من حرمته بل كونه كبيرة وفسقا قياسا على ترك تلك المذكورات وإن كانت أفحش منه لأنهم عللوها بما يعم الكل وهو أن ذلك يشعر إشعار الله بالسخط وعدم رضا بالقضاء إني عندك أنا حرام آيات لكارين لهم أيضا آيات بندب بطل بشيات كورا كارين لهم أدري إبرا پارين كارين لهم صدقاء فيحرموا أقول حرام آهم أندبوا ندبوا نرى മയ്യ ഇവിടെ ഉദ്ദേശിക്കുന്നത് അതീത് മഹാസിൽ മയ്യത്തി വാജബല വാജബല എന്നൊക്കെ പറഞ്ഞിട്ട്, അതായത് മയ്യത്തിന്റെ ഗുണങ്ങളൊക്കെ ഇങ്ങനെ പരാമർശിച്ചുകൊണ്ട് വിലപിച്ച് കരയാ, അർത്ഥട്ടഹസിച്ച് കരയാ. അതേപോലെ നൗഹ് വെറുതെ അർത്ഥട്ടഹസിച്ച് കരയാ, മയ്യത്തിന്റെ ഓർത്തുകൊണ്ടൊക്കെ കരയാ. റഫ്ഉസ്സൗത്ത് ബിന്നദബ്, നൗഹ് എന്ന് പറഞ്ഞാൽ എന്താണ്, മയ്യത്തിന്റെ ഗുണഗണങ്ങൾ പറഞ്ഞുകൊണ്ട് അർത്ഥട്ടഹസിച്ച് കരയുക തന്നെ.
അതായത് ഇഫ്റാത്തു റഫ്ഇഹി ബിൽ ബുക്കാ, ബുക്കാറെ കരച്ചിൽ, കരച്ചിൽ കൊണ്ട് ഈ ശബ്ദം ഉയർത്തുക എന്നതാണ്. അതിൽ അതിര് കവിയ ഇഫ്റാത്ത്. വൈലം യഖ്തരിൻ യഖ്തരിൻ ബിൽ അദബിൻ വലാ റൂഹിൻ. ഇനി അത് മയ്യത്തിൻ്റെ ഗുണങ്ങൾ പറഞ്ഞുകൊണ്ടാണെങ്കിലും ഏത് രൂപത്തിലാണെങ്കിലും അത് പാടില്ല. വളർബു റഹ്മിൽ ഹദ്, അതായത് പിന്നെ വേറെന്താണ്, കവളത്തടിക്ക, കവളത്ത് അടിക്ക. വഷക്കു റഹ്മിൽ ജൈബ്, ജൈബ് എന്ന് പറഞ്ഞാൽ പോക്കറ്റ് മാറിടം, മാറിടം, മാറിടത്തിന് നേരെ എന്തിനാ അത് വരിച്ച് കീറുക. മുടിയൊക്കെ പാകപ്പാണ് എന്ത് ചെയ്യും, വരിച്ച് പരത്തുക, മനസ്സിലായില്ലേ. ഹൽഖുഹു, മുടി വടിക്കുക. വലത്തുഫുഹു, മുടി അതിനെ വടിക്കുക, ഹൽക്കും മുടി കളയുക. തസ്വീദുൽ വജ്ഹ്, മുഖത്താകെ കറുപ്പിക്കുക, മുഖക്ക് കറുപ്പിക്കുക. വൈൽഖാഉ റമാദി അലാ റാസ്, തലയിൽ വെണ്ണീർ വാരിയിടുക, വാരിയിടുക. വദ്ദുആ ബിൽ വൈലി വസ്സുബൂർ, നാശം കൊണ്ട് ദുആ ചെയ്യുക. ഇനി ഐ അഹ്ലാ ഹലാക്ക്, ഹലാക്ക്. വകുല്ലു ശൈഇൻ ഫീഹി തഅയീറുൻ ലിസ്സിയ്യി. ഇനി അതേപോലെ സിയ്യി, നന്മക്ക് അതിന് മാറ്റം വരുത്തുന്ന ഏത് കാര്യം, കലുബുസി മാലായോണ്ടോ അതിൽ സുവാസന. ഒരാൾ സാധാരണ പിന്നെ അടിസ്ഥാനപരമായിട്ട് ധരിക്കുന്ന വസ്ത്രം അല്ലാതെ ധരിക്കാം. ഇത് മയ്യത്ത് ഇപ്പോൾ കറുത്ത വസ്ത്രം ധരിക്കുക, അതൊന്നും പാടില്ല. കാരണം അനുശോചനം പിന്നെ അള്ളാഹുവിൻ്റെ കലായിൽ ഒരു അനുശോചനമാണുള്ളത്. അള്ളാഹുവിൻ്റെ കലാണ് മരിക്കുന്നത്. അപ്പോൾ സാധാരണമായി തന്നെ വസ്ത്രം ധരിക്കേണ്ടത്, അല്ലാതെ മരിച്ചു എന്ന് വിചാരിച്ചിട്ട് പ്രത്യേക ഒരു വസ്ത്രം ധരിക്കുക, അത് പറ്റില്ല. ഇനി അപ്പോൾ വൃദ്ധയുടെ ഭാഗമായിട്ട് സ്ത്രീകൾ, ഭർത്താക്കന്മാർ മരിച്ചാൽ സ്ത്രീകൾ പിന്നെ ആഡംബരം ഉപേക്ഷിക്കുക. അപ്പം പിന്നെ ഈ അലങ്കാരമുള്ള വസ്ത്രങ്ങളൊക്കെ ഉപേക്ഷിക്കുക, അത് വേറെ വിഷയട്ടോ, അത് വൃദ്ധ. ഇനി അതേപോലെ സാധാരണ ധരിക്കുന്ന വസ്ത്രം ഉപേക്ഷിക്കുക, പിന്നെ അതേപോലെ സാധാരണ ധരിക്കുന്ന വസ്ത്രം ഇല്ലാതെ പുറത്തേക്ക് ഇറങ്ങുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതൊക്കെ തെറ്റാന്നാ പറഞ്ഞത്. അവസാനം പറയണേ അവിടെ കോപം വെളിവാക്കുക എന്നുള്ളൊരു ഇതുണ്ട്. അതായത് ആ ഈ ഇയാൾ മരിച്ചിട്ടുള്ള ഒരു കോപം വെളിവാക്കുന്ന പോലെയാണ്. അള്ളാഹുവിന്റെ കലായിലുള്ളൊരു സംതൃപ്തി, തൃപ്തി ഇല്ലാതിരിക്കുക, അത് പാടില്ല. കാരണം മരിക്കുക എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ്, മരണത്തോടുകൂടി എല്ലാം തീരുന്നൊന്നുമില്ല. അപ്പോൾ ആ മരിച്ച വ്യക്തിക്ക് മഗ്ഫിറത്തിനും മർഹമത്തിനും അയാളുടെ ശാശ്വതമായിട്ടുള്ള സുഖജീവിതത്തിനും വേണ്ടി ദുആ ചെയ്യുക എന്നതാണ് എല്ലാവരുടെയും കടമ. അല്ലാതെ ദുഃഖമുണ്ടാകും, പക്ഷേ ആ ദുഃഖം ഈ രൂപത്തിൽ പ്രകടിപ്പിക്കാൻ പാടില്ല എന്നതാണ്. അത് ഹറാമാണ്, തനിച്ച ഹറാമാണ്. ഇനി ഏഴാമത്തെ ടിപ്പാണ്, ഒരു കാരണവുമില്ലാതെ തലമുടി കൊണ്ടാണ് ചെയ്യാം. പ്രത്യേകിച്ച് ആരെയും പിന്നെ ആരോടും തഷ്ബീഹാകുക എന്നുള്ള ഉദ്ദേശത്തിലൊന്നല്ല, വെറുതെ തലമുണ്ടനം ചെയ്യാൻ പറ്റുമോ പറ്റില്ല എന്നുള്ള അഭിപ്രായ വ്യത്യാസമുണ്ട്. അപ്പോൾ ഇമാം മാലിക് റഹ്മഹുല്ലാഹൊക്കെ അങ്ങനെയും തലമുടി മുണ്ടനം ചെയ്യൽ കറാഹത്താണ്, അത് ഹറാമല്ലെങ്കിലും കറാഹത്താണ് എന്ന വീക്ഷണം പുലർത്തിയതായിട്ട് കാണുന്നുണ്ട്. എന്നാൽ ഷാഫിയും മദ്ഹബിൽ ഈ വെറുതെ ഒരാൾ തലമുടി മുണ്ടനം ചെയ്തു വിചാരിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല, ജായിസാണ്, മുബാഹാണ് എന്നതാണ് വീക്ഷണം. അത് എന്തുകൊണ്ടാണ് ഇങ്ങനെ കറാഹത്താന്ന് പറഞ്ഞത്? ഈ ഹദീസിൽ ഖവാരിജുകളുടെ സീമാഹും ബിത്ത ഹരിയക്ക്, അവരുടെ പിന്നെ അടയാളമായിട്ട് തഹരിയക്കനെ പറഞ്ഞിട്ട് തലമുണ്ടനം ചെയ്യുക. അപ്പോൾ അവർ തലമുണ്ടനം ചെയ്യുന്നത് അവരുടെ അവർ സാഹിദീങ്ങളാണ്, അവർ ഈ ദുന്യാവുമായിട്ട് വിരക്തിയുള്ളവരാണ് എന്നൊക്കെ വരുത്തി അതിൻ്റെ ഒരു ഭാഗമായിട്ട് അപ്പം തലമുടി മുണ്ടനം ചെയ്ത് അവർ സാഹിദാണ് എന്നുള്ള ഒരു ധാരണ, ആ ഒരു വിശ്വാസത്തിലാണ് അവരതങ്ങനെ ചെയ്തത് എന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അവരുടെ ഒരു അടയാളമായിട്ട് റസൂലുള്ളാഹ് അത് പറഞ്ഞു. അപ്പോൾ ആ ഒരു വിശ്വാസത്തിൽ അങ്ങനെ ഒരാൾ ചെയ്യുകയാണെങ്കിൽ തലമുടി മുണ്ടനം ചെയ്യുന്നതിന് പ്രത്യേക ഒരു പുണ്യമുണ്ട്, ഇങ്ങനെയുള്ള പ്രത്യേക സാഹചര്യങ്ങളിലല്ലാത്തോ, സുന്നത്തുള്ള സാഹചര്യം അന്നും അല്ലാതെ പ്രത്യേക വെറുതെ തലമുടി മുണ്ടനം ചെയ്യുന്നതിന് പുണ്യമുണ്ട് എന്ന് വിചാരിച്ച് ചെയ്താലേ തെറ്റന്നെ, അതൊരു വിദ്യാത്താണ്. പക്ഷേ വെറുതെ ചെയ്താൽ കുഴപ്പമില്ല എന്നതാണ് ഷാഫി മദ്ഹബിലെ വീക്ഷണം. ഇനി ഷറഹ് സുയൂത്തി, ഇമാം സുയൂത്തി അവർകൾ സുന്നസായിക്ക് എഴുതിയ ഷറഹിൻ്റെ ഭാഗം, അതിൽ പറയാണ് ഖാല നവവി, ഇമാം നവവി പറഞ്ഞിരിക്കുന്നു, വസ്തദല്ല ബിഹി ബഅദുഹും അലാ കറാഹതിഹി വലാ ദലാലത ഫീഹി, ചിലർ ഇത് പ്രകാരം, അതായത് ഖവാരിജുകൾ ആകടമികളിൽ, വാലിക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു, അപ്പോൾ ഖവാരിജുകൾ അടയാളമാണ് എന്ത്, തഹരിയത്ത് തലമുണ്ടനം ചെയ്യൽ എന്ന ഹദീസിന്റെ അടിസ്ഥാനത്തിൽ വസ്തദൽബിഹി ആ ഹദീസ് കൊടുത്ത് തെളിവിച്ചിരിക്കുന്നു, ബഅദുഹും ചില ഉലമാക്കൾ പണ്ഡിതന്മാർ ഇമാമുകൾ അലാ കറാഹത്തിഹി
തലമുടി മുണ്ടനം ചെയ്യൽ, വെറുതെ തലമുടി മുണ്ടനം ചെയ്യൽ കറാഹത്താണ് എന്ന്. വലാ ദലാലത്ത് ഫിഹി, എന്നാൽ ഇമാം നവവി റഹിമഹുള്ള അതിനെ ഖണ്ഡിക്കണം, അതിൽ തെളിവില്ല. കാരണം ഫഇന്നമ ഹുവ അലാമത്തുല്ലഹും, കാരണം അത് അവരുടെ ഒരു അടയാളമായി പറഞ്ഞതാണ്. വൽ അലാമത്തു ഖദ് തകൂനു ബി ഹറാമിൻ വഖദ് തകൂനു ബി മുബാഹിൻ, ചിലപ്പോൾ അടയാളം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഹറാമുള്ള അടയാളമാവാം, അല്ലെങ്കിൽ മുബാഹുള്ള അടയാളം ഹലാലായതും ആവാം. കമാ ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇതുപോലെ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഖവാരിജുകളുടെ വിഷയത്തിൽ തന്നെ നബി പറഞ്ഞ ഒരു ഹദീസിന്റെ ഭാഗമാണ്, ആയതുഹും റജുലുൻ അസ്വദു ഇഹദാ ഉദൈഹി മിസ്ലു സദീൽ മർഅതി എന്ന് പറഞ്ഞാൽ, ആയതുഹും അവരുടെ അടയാളം എന്ന് പറഞ്ഞാൽ റജുലുൻ അസ്വദു, ഒരു കറുത്ത മനുഷ്യൻ ഉണ്ടാവും അവരുടെ കൂട്ടത്തിൽ. ഇഹദാ ഉദൈഹി ആയ അവരുടെ ഈ ഈ ഭാഗം, അതായത് കത്തിഫ് തോള്, ഇത് മിർഫഖ് കൈമുട്ട്, ഇതിനിടയിലുള്ള ഈ ഭാഗമാണ് ഇത് അഗുദ് അല്ലെ, അവരുടെ ഈ അഗുദ് കൈ പിന്നെ ഏതുപോലെയായിരിക്കും, മിസ്ലു സദീൽ മറിയത്തി, സ്ത്രീയുടെ മുല പോലെയായിരിക്കും. ഹമായുന്നെ അറിയ അറിയപ്പെട്ടതാണ് അന്നഹാദ ലൈസ ബിഹറാം, ഇത് ഹറാമല്ലാന്ന്. അതായത് ഒരാളുടെ കൈ, ഒരാളുടെ ഈ മുട്ടും കൈ മുതൽ ഈ തോളല് വരെയുള്ള ഭാഗം, ആ ഭാഗം ഒരു സ്ത്രീയുടെ മുല പോലായി, അതിപ്പോൾ ഹറാമാവില്ലല്ലോ. പക്ഷെ അത് അവരുടെ കൂട്ടത്തിൽ അങ്ങനെ ആളുണ്ടാവും എന്നിട്ട് പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് ആ വിഷയം ഹറാമല്ലേ എന്ന് പോലെയാണ്. അവരുടെ അടയാളമാണ് എന്ത്, തഹരിയത്ത് എന്ന് പറഞ്ഞാൽ അങ്ങനെ തഹരിയത്ത് കറാഹത്താണ് അവിടെ വരില്ല എന്നതാണ്. ഇനി വഖദ് സബത ഫീ സുനനി അബീ ദാവൂദ് ബിസ്നാദിൻ അലാ ഷർത്തിൽ ബുഖാരി മുസ്ലിം അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റാ സബിയൻ ഖദ് ഹിരഖ ബഅദു റസീഹി ഫഖാല ഇഹ്രിഖുഹു കുല്ലഹു ഔ തർകുഹു കുല്ലഹു. അതായത് വേറൊരു ഹദീസിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ട്, സുന്നാ അബീ ദാവൂദിൽ വന്ന ഹദീസാണ്, റാ സബിയൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കുട്ടിയെ കണ്ടു, ഖദ് ഹിരഖ മുണ്ടനം ചെയ്യപ്പെട്ടിരിക്കുന്നു ആ കുട്ടി, എന്ത് ബഅദു റസീഹി ആ കുട്ടിയുടെ തലയുടെ കുറച്ച് ഭാഗം. ഫഖാല അപ്പോൾ നബി പറഞ്ഞു ഇഹ്രിഖുഹു കുല്ലഹു, ഒന്നുകിൽ നിങ്ങൾ ഈ കുട്ടിയെ എന്ത് ചെയ്യുക, തലമുടി ഫുള്ള് മുണ്ടനം ചെയ്യുക, അല്ലെങ്കിൽ ഔ ഉത്തർക്കൂഹു കുല്ല, അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് ഒഴിവാക്കുക, എന്ന് പറഞ്ഞാൽ ഒന്നും മുണ്ടനം ചെയ്യാതിരിക്കുക, ഇത് രണ്ടിലൊന്നും ചെയ്യുക. അല്ല മുണ്ടനം ചെയ്യാൻ ചെയ്യുക, കുറച്ച് തല മുണ്ടനം ചെയ്യുക എന്നത് ശരിയല്ല എന്ന് പറഞ്ഞു. അപ്പോൾ തലമുണ്ടനം ചെയ്യുന്നത് തെറ്റില്ല എന്നവിടെ വന്നു എന്നുള്ളതാണ്. അപ്പോൾ ഹാദാ സ്വരീഹൻ, ഇത് വ്യക്തമാണ്. ഫി ഇബാഹത്തി ഹൽഖ് റസി ലാ യഹ്തമലു തഅ്വീലൻ, തഅ്വീൽ വ്യാഖ്യാനം ആവശ്യമില്ലാത്ത വിധം തലമുണ്ടനം ഹലാലാണ് എന്നതിന് വ്യക്തമായ തെളിവാണ് ഇത് എന്നാണ് ഇമാം നവവി റഹിമഹുള്ള പറഞ്ഞത്. ഖാല സ്വഹാബന, നമ്മുടെ ആളുകൾ പറഞ്ഞിട്ടിരിക്കുന്നു, അതായത് ഷാഫി മദ്ഹബ്, ഹൽഖുർ റസി ജായിസുൻ ബികുല്ലി ഹാൽ, എല്ലാ അവസ്ഥയിലും ഹൽഖുർ റസി ജായിസാണ്. അതാ ഇങ്ങനെ പ്രത്യേകം പറഞ്ഞ് പരാമർശിക്കപ്പെട്ട വിഷയങ്ങളല്ലാതെ. ലാക്കിൻ എന്നിരുന്നാലും ഇൻ ഷക്ക അലൈഹി തഅഹുദുഹു ബിദ്ദഹിൻ വത്തസ്രീഹി ഉസ്തുഹിബ്ബ ഹൽഖുഹു, ഇനി ഒരാൾക്ക് ബുദ്ധിമുട്ടാണ് എന്ത് ദഹിൻ, ദഹിൻ എന്ന് പറഞ്ഞാൽ എണ്ണ, എണ്ണ പുരട്ടാൻ ബുദ്ധിമുട്ട്, വത്തസ്രീഹ തലമുടി ചീകാനൊക്കെ ബുദ്ധിമുട്ട് എങ്കിൽ ഉസ്തുഹിബ്ബ ഹൽഖുഹു, അയാൾ സംബന്ധിച്ചിടത്തോളം തലമുടി മുണ്ടന ചെയ്യാറുണ്ട്. ഇല്ലം യഷുഖ, ഈ ബുദ്ധിമുട്ടില്ലെങ്കിൽ അയാൾക്ക് ഉസ്തുഹിബ്ബ തർക്കുഹു, തലമുടി മുണ്ടനം ചെയ്യുന്നത് ഉപേക്ഷിക്കുന്നതിലാണ് ഉത്തമം. കാരണം എന്താ, ചിലർ തലമുടി മുണ്ടനം ചെയ്യൽ കറാഹത്താന്ന് പറഞ്ഞിട്ടുണ്ട്, വെറുതെ തലമുടി മുണ്ടനം ചെയ്യൽ കറാഹത്താന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി വഖാല അൽഖുർത്തുബി, ഖുർത്തുബി പറയുന്നു ഖൗലുഹു വചനം സീമാഹു തഹ്ലിയഖ്, അതായത് ഖവാരിജുകളുടെ ലക്ഷണമാണ് തലമുണ്ടനം എന്ന് പറഞ്ഞല്ലേ, അത് ആ വിഷയമാണ് പറയുന്നത്. ഐ ജാരൂദാരിക അലാമത്തല്ലഹും അലാ റഫുദിഹിം സീനത്ത ദുനിയ, ദുനിയാവിൻ്റെ അലങ്കാരം റഫുദ് ചെയ്യുക, അതായത് അതിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുക എന്നതിൻ്റെ ഒരു അടയാളമായിട്ട് അവർ കൊണ്ടുനടന്നാണ് എന്ത് ഈ തലമുടി മുണ്ടനം ചെയ്യുക. പക്ഷേ ആരെന്ന ഒരു അടയാളമായിട്ട് നമ്മൾ യോറഫുബി, അതുകൊണ്ട് അവർ അറിയപ്പെടാൻ എന്ത് അവരെ കണ്ടാൽ അവർ ഖവാരിജികളാണെന്ന് അറിയണം. അതിന് വഹാദാമിനും ജഹുലുൻ ബിമാ യുസ്ഹദു വമാലാ യുസ്ഹദു ഫീഹി, എന്താണ് സുഹൃദ് എന്താണ് സുഹൃദ് അല്ലാത്തത്, എന്തിലൊക്കെയാണ് സുഹൃദ് ഏത് രൂപത്തിലാണ് സുഹൃദ് എന്ന് അവർക്ക് അറിയാത്തത് കൊണ്ടാണ് അവരുടെ ജഹിലാണ് വ്യക്തമാക്കുന്നത്. ഇമാം ഖുർത്തുബി റഹിമഹുള്ള ഖവാരിജുകളെ വിമർശിച്ചുകൊണ്ട് പറയുന്നത് അള്ളാഹുവിന്റെ ദീനിൽ അവർ പുതുതായി കൊണ്ടുവന്ന ബിദ്അത്താണ് എന്ത് തലമുടി മുണ്ടനം ചെയ്യുക എന്നത് ഈ രൂപത്തിൽ. ഇനി എട്ടാമത്തെ ക്ലിപ്പാണ്, മോഡ്യൂൾ 10 എന്ന് കാണാം. ഇബ്നു ഖയ്യിം അൽ ജൗസി റഹ്മത്തുള്ളാഹി അവരുടെ സാദുൽ മആദ് എന്ന കിതാബിൽ, ആ കിതാബിൽ ഹൽഖുർ റസ് സംബന്ധിച്ച് പരാമർശം, അതുകൂടെ പറഞ്ഞിട്ട് നമ്മളുടെ ഈ വിഷയം ഇവിടെ തൽക്കാലം അവസാനിപ്പിക്കാം. ഇമാം അവർക്ക് പറയുന്നത് ഹൽഖുർ റസ് സലാസത്തു അൻബാ, തലമുടി മുണ്ടനം ചെയ്യൽ മൂന്ന് വിധത്തിലാണ്, മൂന്ന് ഇനങ്ങളാണ്. അഹദുഹ, അതിലൊന്നാമത്തെ നുസുക്കുൻ വഖുർബത്തുൻ, ആരാധനാ കർമ്മം അള്ളാഹുവിനോടുള്ള സാമീപ്യം ഖുർബത്ത്, ഇതായിട്ട് ബന്ധപ്പെട്ട്. വസാലി, രണ്ടാമത്തെ ഇനം ബിദഅത്തുൻ വശർക്കും, ബിദഅത്തും ഷിർക്കുമായ ഇനം. മൂന്നാമത്തെ വസാലിസ് ഹാജത്തുൻ വദവാഉൻ, എന്താണ് ഒരാവശ്യത്തിന് അല്ലെങ്കിൽ മരുന്നായിട്ട് ചികിത്സേൻ്റെ ആവശ്യമായിട്ട്. ഫൽ ഔവലു അൽ ഹൽഖു ഫി അഹദിൻ നുസുക്കൈനി അൽ ഹജ്ജ് വൽ ഉംറ. അപ്പോൾ ആദ്യത്തത് അള്ളാഹുവിൻ്റെ കുറുബ് ഉദ്ദേശിച്ചുകൊണ്ടുള്ളതെന്ന് പറഞ്ഞാൽ അത് ഹജ്ജ് ഉംറ വേളകളിലെ
പിന്നെ ഹൽക്ക് തലമുണ്ടനം ചെയ്യാനാണ്. വസാലി രണ്ടാമത്തെ, അതാണ് ഇവിടെ വിശദമായിട്ട് പറയുന്നത്. ഹൽക്കുർ റസി ലിഗൈരില്ലാഹ് സുബ്ഹാനഹു കമാ യഹ്ലിഖുഹ അൽ മുരീദൂന ലിശുയൂഖിഹിം ഫയഖൂലു അഹദുഹും അന ഹലഖ്തു റസി ലിഫുലാൻ വഅന്ത ഹലഖ്തഹു ലിഫുലാൻ വഹാദാ ബിമൻസിലത്തി അൻ യഖൂൽ സജദ്തു ലിഫുലാൻ ഫഇന്ന ഹൽഖ റസി ഖുദൂഉൻ വഉബൂദിയത്തുൻ വദില്ലു വദല്ലുൻ വദുല്ലുൻ ولهذا كان من تمام الحج حتى انه عند الشافعي ركن من اركانه لا يتم الا به فانه ولو النواسي بين يدي ربها خضوعا لعظمته وتذللا لعزته وهو من ابلغ انواع العبوديه ولهذا كانت العرب اذا ارادت اذلال الاسير منهم واعتقه حلقوا راسه واطلقوه يعني عند ادهم പറയുന്നത് ഹലഖുർ റഅ്സ് തലമുണ്ടനം ചെയ്യൽ ലി ഗൈറില്ലാഹ് അല്ലാഹു അല്ലാത്തവർക്ക് സുബ്ഹാനഹു കമാ യഹ്ലിഖുഹ അൽ മുരീദൂന ചില മുരീദുകൾ തലമുണ്ടനം ചെയ്യുന്നത് പോലെ ലിശുയൂഖിഹിം അവരുടെ ഷെയ്ഖന്മാർക്ക് വേണ്ടിയിട്ട് ചില തുരീഖത്തിൻ്റെ ഷെയ്ഖന്മാർക്ക് വേണ്ടിയിട്ട് അവരുടെ മുരീദുമാർ തലമുണ്ടനം ചെയ്യുക എന്നതുപോലെ എല്ലാവരും അങ്ങനെ ചെയ്യുന്നുണ്ടാവുന്നില്ല ഫയഖൂലു അഹദുഹും എന്നിട്ട് അവരിൽ ഒരുത്തം പറയാൻ ഇങ്ങനെ അന ഹലഖ്തു റഅ്സി ലിഫുലാൻ ഞാൻ ഇന്നാലിന്ന ഷെയ്ഖിന് വേണ്ടിയിട്ട് തല മുണ്ടനം ചെയ്തു വാ അന്ത ഹലഖ്തഹു ലിഫുലാൻ നീ ഇന്നാലിന്നക്ക് വേണ്ടിയിട്ട് തല മുണ്ടനം ചെയ്തു എന്ന് പറയാം വാ ഹാദാ ബിമൻസിലത്തി അൻ യഖൂല സജദ്തുഹു ലിഫുലാൻ സജദ്തു ലിഫുലാൻ ഞാൻ ഇന്നാലിന്നക്ക് വേണ്ടിയിട്ട് സുജൂദ് ചെയ്തു എന്ന് പറയും പോലെയാണിത് ഫഇന്ന ഹൽഖ റഅ്സി കാരണം തല മുണ്ടനം ചെയ്യാന്നത് ഖുദൂഉൻ ഒരു വിനയമാണ് വഉബൂദിയത്തുൻ അടിമത്തം ഒരു സർവിറ്റ്യൂഡ് അടിമത്തം കാണിക്കലാണ് എന്ത് വദുല്ലുൻ താഴ്മ കാണിക്കലാണ് കാരണം ഒരു ഹാദ ഇക്കാരണത്താലാണ് കാനമിൻ തമാമിൽ ഹജ്ജ് അത് ഹജ്ജിൻ്റെ പൂർത്തീകരണമായിട്ട് കണക്കാക്കിയിരിക്കുന്നത് ഇത് ഹജ്ജ് ഉംറയിൽ തലമുണ്ടനം ചെയ്യൽ ഹത്ത ഇത് വരെ ഇന്നഹൂ ഇന്ദ ഷാഫി റുക്നുൻ മിൻ അർക്കാനിഹി ലാ യത്തിമു ഇല്ലാ ബിഹി ഷാഫി മദ്ഹബ് പ്രകാരമാകട്ടെ ഷാഫി മദ്ഹബ് പ്രകാരം ഹജ്ജ് പൂർത്തിയാകണമെങ്കിൽ ഹജ്ജിൻ്റെ ഒരു റുക്നാണ് ഇത് തലമുണ്ടനം ചെയ്യാത്തത് അപ്പം തലമുണ്ടനം ചെയ്യാതെ ഹജ്ജ് പൂർത്തിയാകുകയല്ല കാരണം അത് അള്ളാഹുവിൻ്റെ അളമത്ത് അംഗീകരിച്ചുകൊണ്ട് അവന് വിനയപ്പെടുക എന്നതിൻ്റെ ഭാഗമാണ് തലമുണ്ടനം ചെയ്യൽ അവിടെ. അപ്പോൾ അത് അള്ളാഹുവിന് അടിമത്തം അള്ളാഹുവിൻ്റെ ഉബൂദിയത്ത് അള്ളാഹുവിനോടുള്ള ഉബൂദിയത്ത് താൻ അബുദാണി എന്ന് അത് പ്രഖ്യാപിക്കലാണ്. അത് കൊണ്ട് തന്നെ അറബികൾ ഇതാ അറാത്തതില്ല ഇതിലാൽ നസീർ എന്ന് പറഞ്ഞാൽ അദ്ദേഹം അതിനൊരു തെളിവ് ഇതൊക്കെ പറഞ്ഞ അറബികൾ ഈ തലമുണ്ടനം ചെയ്യുന്നതിന് ഉപയോഗിക്കുന്നത് അടുത്തത് هو وضع الرأس بين يديه سبحانه وزينوا لهم أن ينظروا لهم ويتوبوا لهم ويحلفوا بأسمائهم وهذا هو اتخاذهم أربابا وآلهة من دون الله كما قال تعالى ما كان لبشر أن يؤتيه الله الآية بل إذن ده شيخ مارد ريدي شيخ مارد مريدي مارد ريدي يمرشد سكون ده إمام ابن قيم رحمه الله بريانا ده فجاء شيوخ الضلال وليقال ان شيخ ما ظنيركم والمزاحمون يا جماعه للربوبيه الذين اساس ربوبيهتിനു വേണ്ടിട്ട് അതാണ് അവരുടെ അസാസ് അടിത്തറ ലിമശ്യഖതിഹിം അവരുടെ ശൈഖ് വട്ടത്തിൽ അല ശിർക്കി വൽ ബിദഅ ശിർക്കിൻ മേലും ബിദഅത്തിൻ മേലും ഉയർത്തപ്പെട്ട അവരുടെ ശൈഖ് വട്ടം ഫഅറാദ അവർ ഉദ്ദേശിച്ചു മിൻ മുരീദിഹിം അവരുടെ മുരീദുമാരിൽ നിന്ന് ഐ യതഅബ്ബദു ലഹും അവർക്ക് ഇബാദത്ത് ചെയ്യാൻ ഫസയ്യനു ലഹും അങ്ങനെ അവർക്ക് അലങ്കാരമാക്കിയെന്ത് ഹൽഖ റൂസിഹിം ലഹും ഈ മുരീദുമാർ ഈ ഷെയ്ഖുമാർക്ക് വേണ്ടിയിട്ട് തലമുടി മുണ്ടനം ചെയ്യുക എന്നതിനെ കമാ സയ്യനു അവർ അലങ്കാരമാക്കിയെന്ന പോലെ ലഹും ആ മുരീദുമാർക്ക് അസുജൂദ ലഹും മുരീദുമാർ ഷെയ്ഖുമാർക്ക് സുജൂദ് ചെയ്യുക എന്നതിനെ കമാ സയ്യനു ലഹും വസമ്മഹു എന്നിട്ട് അവർ പറഞ്ഞു അതിനെ എന്ത് ആ സുജൂദിനെ ബിഗൈരി ഇസ്മിഹി ആ സുജൂദ് അല്ലാതെ വേറൊരു പേര് പറഞ്ഞു ഏതുപോലെ എങ്ങനെയാണ് പറഞ്ഞു ഹോ അതോറസി പേരിയത് ഷേഖ് അത് ഷേഖിന്റെ മുമ്പിൽ തല വെക്കാന്നുള്ളൂ സുജൂദൊന്നല്ല സുജൂദല്ല സുജൂദ് ചെയ്യല്ല ഷേഖിന്റെ മുമ്പിൽ തല വെച്ച വെക്കുക മാത്രമാണ് അത് വിഷയമല്ല സുജൂദലില്ല
നിശ്ചയം സുജൂദ് അള്ളാഹുവിന് വേണ്ടി മാത്രമാണ്. അള്ളാഹുവിന് മുമ്പിൽ തലവക്കലാണല്ലോ സുജൂദ്. മാത്രമല്ല ഷെയ്ഖുമാർക്ക് വേണ്ടിയിട്ട് മുരീദുമാർ നേർച്ചയാക്കൽ, വയതൂബൂലഹും അതൊക്കെ അവർക്ക് അലങ്കാരമായി, വയതൂബൂലഹും അവരുടെ അവരോട് തൂബ ചെയ്യൽ, വയഹ്ലിഫു ബിഅസ്മാഇഹിം എന്താണ് അവരുടെ പേരുകൾ വെച്ചുകൊണ്ട് അവർ എന്ത് ചെയ്യുക, ഹൽഫ് അതായത് സത്യം പറയാം, സത്യം 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 ചെയ്യുക. അള്ളാഹുവിൻ്റെ പേര് വെച്ചാൽ സത്യം ചെയ്യാൻ പാടില്ല. ഇത് ഇത് ഇതൊക്കെ എന്താണ്, അള്ളാഹുവിനെ അല്ലാതെ ഇലാഹുകളെയും റബ്ബുകളെയും കൽപ്പിക്കലാണ് ഇതൊക്കെ. ഇത് അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറ ആലി ഇംറാൻ 79-80 ആയത്തുകളിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിന് പരിഭാഷ കൊടുത്തിട്ടുണ്ട്, അതെല്ലാം കൂടെ പറയുന്നില്ല, സമയം കുറയായി. ഓക്കെ, ജസാകുമുല്ലാഹ് ഖൈറ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുക, എല്ലാവരും വീഡിയോകൾ ഓഡിയോകളൊക്കെ ഷെയർ ചെയ്യുക, ടെക്സ്റ്റ് സഹിതം ഇൻഷാല്ലാ. പിന്നെ ബ്ലോഗിലൊക്കെ ഉണ്ട്, ബ്ലോഗൊക്കെ വായിക്കാം. വൈഫൈ സൗകര്യമില്ലാത്തവർക്ക് ബ്ലോഗൊക്കെ വായിക്കാവുന്നതാണ് ഇൻഷാല്ലാ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക. അസ്സലാമു അലൈക്കും വ റഹ്മത്തുള്ളാഹി വ ബറകാതുഹു.